ഹായ് നമസ്തേ നമസ്കാരം എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുന്നുള്ളതല്ലേ. ഇന്ന് വളരെ വ്യത്യസ്തമായ എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹണി കോംബ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് അമ്മ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. വീഡിയോ മുഴുവനായി തന്നെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി ഞങ്ങളെ അറിയിക്കുക റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട്. പെട്ടെന്ന് തന്നെ അമ്മയുടെ ഹണി കോംബ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി കണ്ടിട്ട് മടങ്ങിയെത്താം. ഇതുപോലെ ഒരു പാൻ ഞാൻ സ്റ്റവ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 200 ഗ്രാം പഞ്ചസാരയാണ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പഞ്ചസാരയൊന്ന് നല്ലവണ്ണം കാരമലൈസ് ചെയ്തെടുക്കണം. ആദ്യം തന്നെ സ്പൂണൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതിയാകും. ഫ്ലെയിം ലോയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് കരിഞ്ഞു പോകും. ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി അതിലോട്ട് പഞ്ചസാര എടുത്ത അതേ കപ്പിൽ 1 കപ്പ് നല്ല തിളച്ച വെള്ളമാണ്, അത് നമുക്ക് പതുക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫാക്കാം, നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ട ചേർത്ത് കൊടുക്കാം. ഹാൻഡ് മിക്സ് കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അതേ കപ്പിൽ തന്നെ 1/2 കപ്പ്, അതായത് 100 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. അതേ കപ്പിൽ തന്നെ 1/2 കപ്പ്, അതായത് 100 ഗ്രാം മെൽറ്റഡ് ബട്ടറാണ്, അതും കൂടി അങ്ങ് ചേർക്കാം. ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് തന്നെ വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി അതേ കപ്പിൽ 1 കപ്പ് മൈദയാണ്, അതായത് 200 ഗ്രാം അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു സീവിൽ കൂടി ഒന്ന് സീവ് ചെയ്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി ഒരുമിച്ച് അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ച് ഈ ബൗളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വിസ്ക് കൊണ്ട് എല്ലാം കൂടി ഒന്ന് വീണ്ടും ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ തന്നെ മിക്സ് ആക്കിയെടുക്കണം. അതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ കാരമലിൻ്റെ സിറപ്പ് ഉണ്ടല്ലോ, അത് കുറേശ്ശെ കുറേശ്ശെയായി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കിയെടുക്കണം. ഇതിപ്പോൾ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. നല്ല തണുത്തതിന് ശേഷമാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. കുറേശ്ശെ ചേർത്ത് വേണം മിക്സ് ആക്കിയെടുക്കാൻ. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തന്നെ വിസ്ക് ചെയ്തെടുക്കണം. ഒട്ടും കട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. നമ്മുടെ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, ഇതിനി നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ ഒരു കേക്കിൻ്റെ ടിന്നെ ഞാൻ ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ സൈഡ്സിലും ഒക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി കേക്ക് ടിന്നെ നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതുപോലെ ഒരു സോസ് പാൻ ഉണ്ടെങ്കിൽ അതിലും ഈ കേക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അതിനുശേഷം കുറച്ച് ഫ്ലോറ് അതിലേക്കൊന്ന് ഡസ്റ്റ് ചെയ്ത് എക്സസായിട്ടുള്ള ഫ്ലോറൊക്കെ ഒന്ന് തട്ടിക്കളയണം. ഞാനിപ്പം സ്റ്റൗവിലേക്ക് ഒരു ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു ദോശത്തവ. അതിൻ്റെ പുറത്തായിട്ട് കേക്കിൻ്റെ ടിന്നെ വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്തതാണ്. അതിനുശേഷം ബാറ്റർ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ ചെറിയ ബബിൾസ് അതിൽ വരാൻ തുടങ്ങും. ആ സമയത്ത് ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് നമുക്ക് ടിന്നൊന്ന് ക്ലോസ് ചെയ്ത് എടുക്കണം. ഇനി ഒരു 40 മുതൽ 45 മിനിറ്റ് വരെ എടുക്കും ഈ ഒരു കേക്ക് റെഡിയായി കിട്ടാനായിട്ട്. ഇതിപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് ഫോയിൽ പേപ്പറൊക്കെ ഒന്ന് മാറ്റി നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ടുണ്ട് കണ്ടില്ലേ. വേണമെങ്കിൽ ഒരു സ്ക്യൂർ കൊണ്ടൊന്ന് കുത്തി നോക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ആറാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ.
സൈഡ്സ് ഒക്കെ തന്നെ വിട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ നമ്മുടെ സോസ് പാനിൽ ബേക്ക് ചെയ്ത കേക്കാണ് കേട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്കൊന്ന് ഇൻവേർട്ട് ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, നമ്മുടെ സോഫ്റ്റ് സോഫ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉള്ളിലെ ടെക്സ്ചർ കണ്ടോ, ശരിക്കും ഒരു ഹണി കോംബ് പോലെയല്ലേ ഇരിക്കുന്നത്. അത്രയും തന്നെ സോഫ്റ്റ് ടെക്സ്ചറുമാണ് കേട്ടോ. ഈ ഒരു കേക്ക് കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കഴിക്കാൻ തോന്നുന്നുണ്ടാവും അല്ലേ. ഇതിൻ്റെ സ്വാദിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല കേട്ടോ. നിങ്ങൾ തന്നെ ഇതുണ്ടാക്കി ഇതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാക്കണം. ഇതാ കേക്കെല്ലാം ഈ ഒരു രീതിയിൽ പീസ് പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിലെ ആ ടെക്സ്ചർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കണ്ടില്ലേ. ഒരു പീസ് ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ എന്താ സോഫ്റ്റ്നെസ് നോക്കി. ഇതൊരു ച്യൂയി കേക്ക് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ച്യൂയി ടെക്സ്ചറാണ്. ബേക്കിംഗ് എക്സ്പേർട്ടൊന്നും ആകേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും സ്റ്റൗ ടോപ്പിൽ വെച്ച് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളുടെ 4 മണി കാപ്പിക്കൊപ്പം ഈ ഒരു കേക്ക് ഉണ്ടാക്കി ഒരു പീസ് നിങ്ങൾ കഴിച്ചു നോക്കണം. നല്ല പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. വീണ്ടും വീണ്ടും ഉണ്ടാക്കാനും കഴിക്കാനും ടെംപ്റ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കേക്കാണ് ഇത് കേട്ടോ. അപ്പം നിങ്ങളിതുണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതണം, എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കും അതുണ്ടാക്കി നോക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആകുകയുള്ളൂ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ തന്നെ കമൻറ്റ് ബോക്സിലും എഴുതണം. കറിവിത്തമ്മയിലെ അമ്മയുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളിൽ ഒരുപാട് പേര് ഈ റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയി എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. നിങ്ങളുടെ ഫീഡ്ബാക്സും ഫോട്ടോസും എല്ലാം ഞങ്ങൾക്ക് വളരെയധികം വാല്യൂബിളാണ്. ഇതെല്ലാം കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷവുമുണ്ട്. കറിവിത്തമ്മ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോസ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ നന്ദി, ഗുഡ് ബൈ.